السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. بهمان الله فتح المعين الفية السبق لي بهماني غلي بند بتوري نمرا كلاس شدتش كوندري كنا سخودري ماري بديدا كلايا ബഹുമാനികളെ, മുത്തഅല്ലിമീങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള നമുക്ക് ബർക്കത്താണ്, സാദാത്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ട്. അവരെ കൊണ്ടൊക്കെയും ധന്യമായ ഒരു ക്ലാസ് റൂം, ഒരു സദസ് ആണ് നാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ദുആ ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ല നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇനിയും ദുആ ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു ദീനിനെ പഠിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കിതാബ് നമുക്ക് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു തന്നു. മാത്രമല്ല, അത് ലോകത്തെവിടെയും പ്രശസ്തി ആർജിക്കുകയും ചെയ്തു. അതൊക്കെയും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ആ അവസാന ആ രചന നിർവഹിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് ഓർമ്മയിൽ വരികയാണ്. അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം കൊടുത്ത് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ എൽമ കൊണ്ട് നമുക്കൊക്കെ ഉപകാരം കിട്ടട്ടെ എന്ന പ്രാർത്ഥന കൊണ്ടും നമുക്ക് തുടങ്ങാം. നമ്മൾ വുളൂഇന്റെ ഫറളുകളാണ് ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. അതിൽ ആറാമത്തെ ഫറളായതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിങ്ങനെ അവസാനിച്ചു വരുമ്പോ നമ്മുടെ മുസന്നിഫ് ചില സംശയങ്ങൾ വരുമല്ലോ ഇങ്ങനെയുള്ള വുളൂഒക്കെ എടുക്കുമ്പോൾ. അപ്പൊ അതിൽ വരുന്ന സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് തീരുമാനം എടുക്കേണ്ടത്, അവിടെ ഫിഖ്ഹിയായ മസ്അല എന്താണ്, കർമ്മശാസ്ത്രപരമായ വസ്തുത നിയമം അതിന്റെ മസ്അല എന്താണ് എന്നാണ് നമുക്ക് ഇന്ന് പാഠം നൽകുന്നത്. അത് തന്നെ മനസ്സിലാക്കണം. ഫർഉൻ എന്നിട്ടിട്ട് പറയുമ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ള ഈ പറഞ്ഞു കഴിഞ്ഞതിൽ നിന്നും നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചില സംശയങ്ങൾ അതിനുള്ള മറുപടി ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ വൽഹാസിൽ നമുക്ക് ചുരുക്കൊന്ന് പറയാം ഞാൻ. അതായത്, ഒരാൾ വുളു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വുളുവിന്റെ ഇടയിൽ സംശയിച്ചു പോയി. അതായത്, കൈ ഇങ്ങനെ കഴുകണം, രണ്ടാം ഇടത്തെ കൈ, അപ്പോഴിങ്ങനെ സംശയം വന്നു. പടച്ചോനെ, ഞാൻ മുഖം കഴുകിയിട്ടില്ലേ എന്നിങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ, മുഖത്ത് വെള്ളം ഉണ്ട്, പക്ഷെ അത് വെള്ളം അങ്ങനെ കഴുകിയത കൈ ആയത്, ഇങ്ങനെ ഒരു സംശയം വന്നു. ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടൊരു സംശയം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ സംശയം വന്ന അവയവത്തെ വീണ്ടും കഴുകുക, അതിന് ശേഷമുള്ളതും കഴുകുക, അങ്ങനെയാണ് വേണ്ടത്. അതേസമയത്ത് വുളൂ ചെയ്ത് കഴിഞ്ഞു, കാലൊക്കെ കഴുകി പള്ളിയിലേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് തോന്നിയത്, പഠിച്ചോണ്ട് ഞാൻ കൈ കഴുകിയിട്ടില്ലേ, കൈ കഴുകിയോ ഇല്ലേ, എന്തോ ഒരു പ്രശ്നം. കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനസ്സിലുണ്ട്. പള്ളിയിലേക്ക് വരുന്ന സമയത്താണ് കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകേണ്ട കേസുണ്ട്. അപ്പോഴത്തേനും മറ്റേ കുട്ടി സ്കൂളിൽ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് അവിടെ നിന്ന് മാശരി വെളിണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കിനാണ് ഗൾഫിൽ പോയ മോന്റെ ഒരു ഫോൺ വന്നിട്ടുണ്ട്, വാപ്പങ്ങൾ പെട്ടെന്ന് വിളിക്കണം. ഇങ്ങനെ എന്തൊക്കെയോ മാനസികം അങ്ങനെ മനസ്സിലിങ്ങനെ തട്ടിക്കൊണ്ട് ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളെടുക്കാനും നിസ്കരിക്കാനും നമുക്ക് കഴിയില്ല. അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക, അത്രേ പറ്റുള്ളൂ. കാരണം യാ യുഹല്ലദീന ആമനു അള്ളാഹു നമുക്കാക്കട്ടെ. അപ്പോ അതിലൊക്കെ ഉണ്ട് ഇടപഴകി എല്ലാം കൂടി കഴിയുമ്പോഴേക്കിന് എല്ലാം കഴിഞ്ഞ് പൂർത്തിയാകുമ്പോഴത്തേനും വുളൂ ഉണ്ടാവൂല, നിസ്കാരം ഉണ്ടാവൂല, ബാക്കിയൊന്നും ഉണ്ടാവൂല, അവർക്കാണ് എത്തിച്ചേരുക. പിന്നെ ചെയ്യണമെന്ന് കരുതുമ്പോൾ, വൃത്തിയായിട്ട് ചെയ്യണമെന്ന് കരുതുമ്പോഴത്തേന് അതിന്റെ ശൈലികളൊക്കെ മറക്കാനും സാധ്യത വരും. അപ്പോ അവിടെയൊക്കെയും നല്ല ഒരു മനക്കരുത്ത് തന്നെ വേണം, ഒരു ഉറപ്പുള്ള നല്ല ഒരു ആരോഗ്യമുള്ള ഒരു വുളു തന്നെ ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോ പറഞ്ഞു വന്നത്, വുളുവിന്റെ ശേഷം ഇങ്ങനെ സംശയം വന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ പിന്നെ എന്താണ്, അവിടെ ആരോപിക്കണ്ട, അത് ശരിയാക്കണമെന്ന് കരുതുക, അങ്ങനെ പറ്റുള്ളൂ. കാരണം അവിടെ വീണ്ടും സംശയം വന്നാൽ പിന്നെ ഓന് ലുഹുർ നിസ്കാരം പിന്നെ അസർ വരെ നീണ്ടുക്കും, പിന്നെ സംശയം വരും. അപ്പോഴൊക്കെ വസുവാസ് ഷെയ്ത്താനോട് വരും, ഒരു കിട്ടി, ഒരാളെ കിട്ടി, ഓനങ്ങനെ ആളെ തെരഞ്ഞു നടക്കാണ്, ചൂണ്ട ഇങ്ങനെ ടൂണ് നടക്കാണ് കൊളത്തി. അപ്പൊ പിന്നെ എന്താക്കും, അത് വരച്ചെടുക്കും, അതിന്റെ കമ്പ് പൊട്ടായിട്ട് മാണ്ടില്ല, പൊട്ടിയ പിന്നിട്ട് കൊടുക്കുവാൻ. അപ്പൊ അങ്ങനെയുള്ള വസ്തുതയിലേക്ക് നമ്മൾ നീങ്ങണ്ട എന്നാണ്. അതിനി ഒരാൾക്ക് നീയത്തിലാണ് സംശയം വന്നത്, അങ്ങനെയും വരുമല്ലോ. നീയത്തിൽ സംശയം വന്നാല് അവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഉളു എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നീയത്തിൽ സംശയം വന്നത് എങ്കില്
അത് അതിൽ നമുക്ക് ചിന്തിക്കണ്ട, അങ്ങനെ അങ്ങ് കടന്നാൽ മതി, പോയാൽ മതി. പക്ഷെ ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചിട്ടാണ് ഇങ്ങനെ നിയ്യത്തിൽ സംശയം വന്നത് എങ്കിൽ അവിടെ ഇതുപോലെ അല്ല, അവിടെ കിയാസ് വേറെയാണ്. അവിടെ നമ്മൾക്ക് നിസ്കാരം മടക്കണം, നിയ്യത്ത് ശരിയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നിസ്കാരം ക്ലിയർ ആയിട്ടില്ല. അപ്പൊ അവിടുത്തെ നിയ്യത്തിൽ മറന്നാലും മടക്കണം എന്നും വുളൂര് മടക്കണ്ടെന്നും അതിപ്പോ എന്താ അങ്ങനെ? അതിന് കാരണമുണ്ട്, അത് ഫുഖാവ് വിശദീകരിച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അതിനുള്ള കാരണം നുളൂര് എന്ന് പറഞ്ഞാൽ അത് വസീലയാണ്, അത് ഇത് ഉണ്ടാവാനുള്ള ഒരു വസീലയായിട്ട് ഷർത്തായിട്ട് എടുക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ബിദ്ദത്ത് മഖ്സൂദാണ്. അപ്പൊ മഖ്സൂദിൽ വരുന്ന ഒന്നിനെയും വസീലയും തമ്മിൽ ഒരേ ഗണത്തിൽ പെടുത്താൻ പാടില്ല. ഏതുപോലെ പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് ജുമാക്കും ജമാഅത്തിനും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഒരാൾ ചോദിക്കാണ്, ഒരു വയലേക്കാൻ വരുന്നുണ്ടല്ലോ, ഒരു അവിടെ സിയാറത്തിന് വരുന്നുണ്ടല്ലോ, പൊന്നര ഹബീബെ, അത് രണ്ടും ഒരേ മാതിരിയാ, അത് ഖിയാസും മഅൽ ഫാരിഖാണ്. അത് ഖിയാസും മഅൽ ഫാരിഖ് എന്നാ പറയണത്. അപ്പൊ ഒരാൾ ചോദിക്കാണ്, ഒരാൾ ഇങ്ങനെ പോയപ്പോ ഒരാ പെണ്ണ് ഇങ്ങനെ വരുന്നുണ്ട്, എപ്പം പോയി ചെന്ന് കൈ കൊടുത്തു സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇപ്പുറത്തെ ഒരു പെണ്ണ് വരുന്നുണ്ട് അവിടെ കൈ കൊണ്ട് കൊടുത്തു, പരക്ക് രണ്ടാണ് കിട്ടി. എന്താ കാരണം? ഇത് ഉമ്മയായിരുന്നു, അത് ആരൊക്കെ കാര്യത്തിയാണ്, അവിടെ കൈ കൊടുക്കാൻ പാടില്ല, പെണ്ണാണ് എന്തേലും കൈ കൊടുക്കാൻ പറ്റുമോ? അത് ഖിയാസും മഅൽ ഫാരിഖ്. അപ്പോൾ ഈ അടി അങ്ങ് കിട്ടുമ്പോൾ വിഷയം തിരി, അതാണ് അവിടെ ഉള്ളത്. ഇങ്ങനെയാണ് അതിന്റെ മസ്സലാന്ന് അടിക്കണം നല്ല പറഞ്ഞ കേട്ടോ. മസ്സലുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിഷയങ്ങൾ എന്ത് ചെറിയ ഉദാഹരണങ്ങൾ നമ്മൾ പറയണ്ടേ, ആ നിരക്ക് ഓർമ്മപ്പെടുത്തിയതാണ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ അതൊക്കെയാണ് മസ്സല. അപ്പൊ അവിടെ അത് ബിദ്ദത്ത് മഖ്സൂദാണ്, ഇത് ബിദ്ദത്ത് മഖ്സൂദ് അല്ല. ഇനി മാത്രമല്ല ബിദ്ദത്ത് മഖ്സൂദ് അല്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് വെടിയെടുത്ത് പറയാന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് തന്നെ അല്ലേ ഹനഫി മദ്ഹബിലും മറ്റൊരുക്കും നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ, ഒരുക്ക് വുജൂബില്ല, ഒരുക്ക് കയ്യും കാര്യങ്ങളും കഴുകാ തന്നെ പോകൂ, ഒരുക്ക് നിയ്യത്ത് സുന്നത്തുള്ളൂ. അപ്പൊ ആ ഒരു ആൾക്കാരില്ല. അപ്പൊ അവിടെ എത്തിയപ്പോ നമ്മളും തന്നെ ഒക്കെ ഒന്നാണ്, ഉള്ളിന്റെ ഉള്ളിൽ പോകുമ്പോ ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്, അവിടെ എവിടെയും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ രണ്ടു വിധമായിട്ടോ എവിടെയും പോയിട്ടില്ല. എത്രയോ മദ്ഹബിന്റെ നാല് മദ്ഹബിന്റെ ഇമാമികൾ എവിടെയും സംഘടന ഉണ്ടായിട്ടില്ല. മസ്അലകളിൽ ശിഷ്യനും ഉസ്താദും തമ്മിൽ മാറുന്നുണ്ട്, ശൈഖന്മാർ ഒരു പറ്റം ഒരു വിഭാഗം ഒരു ഭാഗത്ത് കിടും, എന്നാലും ആരും സമൂഹത്തെ എന്താകുന്നില്ല രണ്ട് വശത്ത് നിർത്താനുള്ള ഒരു തുറയിലല്ല പോയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഫത്വൽ മിനോദിയൊക്കെ തിരിയില്ലേ, ജമ്മുൽ ജവാമി ഓതിയ തിരൂലേ, അതിന്റെ അപ്പുറത്തുള്ള ഷറഅൽ അക്കാദിയിലേക്ക് ഒക്കെ പോകുമ്പോൾ തിരിയില്ലേ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എവിടെയും സംഘടനമോ ഗ്രൂപ്പോ മറ്റും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് മദ്ഹബ് മുഴുവനും സ്വർഗത്തിലേക്കാണ് പഠിക്കാൻ കൂടുതൽ വഴി കണ്ടെന്ന് പറഞ്ഞത്, അത് തന്നെയാണ് മദ്ഹബ് വേണമെന്നും പറയണത്. അപ്പൊ മദ്ഹബ് വേണ്ട എന്ന് പറഞ്ഞാൽ കുടുങ്ങി പോവുക എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാല്ല നമുക്ക് ഈ ഭാഗത്തൊന്ന് വായിച്ചിട്ട് പെട്ടെന്നൊന്ന് അർത്ഥം വെക്കാം. ഇൻഷാല്ല എല്ലാവരും ശ്രദ്ധിക്കുക. ഫർവാൻ ഫർവാൻ അല്ലേ പട്ടപ്പിരിവ് എന്നൊക്കെ അർത്ഥം വെക്കാറുണ്ടെന്ന് പോകുക, അന്ന് വെക്കം വെള്ളക്കൊക്കെ അതപ്പുകേടാണ്. ലോ ഷക്കൽ മുത്തവല്ലിയു, ഒരു വുളു ചെയ്യുന്ന ആൾക്ക് സംശയം വന്നു അല്ലേ, സംശയം വന്നു, അതാണല്ലോ മുന്നിലുണ്ടാകുക, യാഥാർത്ഥ്യം അല്ല മനസ്സിലാക്കുക. ഇപ്പൊ സംശയമാണ്, ഇപ്പൊ സംശയമാണ്, ഒരാൾ കൈ കുപ്പായ കൈയുണ്ട് താത്തിയാലും അപ്പൊ സംശയം, കുപ്പായ കൈ കയറ്റിയാലും സംശയം, കുട ചൂടി പോയാലും സംശയം, കുട ചൂടിയിട്ടില്ലെങ്കിൽ സംശയം, ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്. അപ്പൊ ലോ ഷക്കൽ മുത്തവല്ലിയു, മുത്തവല്ലിയു സംശയിച്ചു കഴിഞ്ഞാൽ, അവിൽ മുഹ്തസിലു, അല്ലെങ്കിൽ ഒരു കുളിക്കുന്ന വ്യക്തി, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരായാലും വേണ്ടില്ല, സംശയിച്ചു കഴിഞ്ഞാൽ ഫി തത്വഹീരു ഉളുബിൻ, എന്തിലാണ് ലൗശക്ക ഫി തത്വഹീരു ഉളുബിൻ, ഒരു അവയവത്തെ ശുദ്ധീകരിച്ചോ എന്ന കാര്യത്തിൽ എപ്പോഴാണ് ഈ ലൗശക്ക ഉണ്ടായത്? കബിലുൽ ഫറാഖി അത് വിരമിക്കുന്നു, ഉളു എന്ന് വിരമിക്കുന്നതിന് മുമ്പ്. കബിലുൽ ഫറാഖി ഉളുഹിന്നുണ്ട്, ഇപ്പോഴത്തെ പേജിലായതുകൊണ്ടാണ്, അവന്റെ വുളൂഇൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ്, ആ വസ്ലിഹി അല്ലെ അവന്റെ കുളിയിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പാണ് സംശയം വന്നാല് ഒന്നും വേണ്ട, എവിടേക്കും ആലോചിക്കണ്ട, പിന്നെ സലാത്തി ഇല്ലാണ്ട് അകപ്പാട് ഒച്ചപ്പാടും ഒന്നും വേണ്ട, തൊഹറഹു, ആ ഉളുവിനെ അവൻ കഴുകണം, അതാണ് മസ്സല. പിന്നെ എന്തിനേയും കഴുകണവ കഥാ, ആ അവയവത്തെ കഴുകും പോലെ തന്നെ മാ ബാദഹു, അവയവത്തിന്റെ ശേഷള്ളിനെയും കഴുകണം. കാരണം അത് കഴുകണം, എന്തിനു കാരണം? തെർത്തീബ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, തെർത്തീബ് നഷ്ടപ്പെട്ടു, അപ്പൊ തെർത്തീബ് വേണം എന്ന് പറഞ്ഞ ഫറളാണ്, അപ്പളെ തെർത്തീബിന്റെ പേര് മനസ്സിലാവുള്ളൂ, അല്ലാതെ മറ്റേ നമ്മൾ നേരിട്ട് ചെയ്യണ്ടല്ലോ. പിന്നെ എന്താ പറയുക, തെർത്തീബ് എന്ന് ഇങ്ങനെ തോന്നിപ്പോ, പിന്നെ എന്താ അത് കരുതണ്ട, ഇപ്പൊ കരുതി തരും, ഇപ്പൊ മനസ്സിലായി, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വുളു, ഇനി ഔബാദുൽ ഫറാഖി, അല്ലെങ്കിൽ വുളു എന്ന് വിരമിച്ചതിന് ശേഷമാണ്, മിൻ തുഹരിഹി, അവന്റെ ശുദ്ധീകരണത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് അവന് സംശയം വന്നാൽ, ലം യുഅസ്സിർ, അതുകൊണ്ടൊരു ഫലമല്ല, അതുകൊണ്ട് ഒരു ഫലമല്ല, അത് അത് കണക്കിലെടുക്കണ്ട, കണക്കിൽ കൂട്ടൂല എന്ന് പറയലേ നമ്മള്, അതൊന്നും കണക്കൂട്ട, കള്ളപ്പുറക്കാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനല്ല, അത് ഫലമല്ല, അതിനെ ഗൗരവിക്കേണ്ടതില്ല, അതിന് മനസ്സിലാ, അതിനെ കാര്യത്തിലെടുക്കണ്ട. ഇനി ശ്വാസം വിട്ട് വേറെ വിശദീകരിക്കണം. വലവുക്കാന ഷക്കുഫിൻ നീയത്തി, ഇനി ഒരുത്തനും നീയത്തില സംശയം, നീയത്ത് വെച്ചിക്കണോ അല്ലേ എന്ന സംശയം, അങ്ങനെ വരും, എന്നാലും അതുകൊണ്ടും ഫലമല്ല, അതിനും എന്താ വേണ്ട, അതിനെ പിടിച്ചു തൂങ്ങിയിട്ട്
ഉപവാസം ഉണ്ടാക്കിയിട്ട് ആകപ്പാടെ ടെൻഷനായി എന്താവണ്ട കുപ്പായ കുടുക്കൊന്നും ഇടാതെ പോരണ്ട എന്നാണ് ശരിയായി. അയ്ലാൻ വീണ്ടും ഏതുപോലെ ഇവിടെയുള്ള പോലെ തന്നെ ഇതൊരു തന്നെയാണ് അലല്ലൗജഹി മുഅത്തമദായ അഭിപ്രായ പ്രകാരം. അപ്പൊ അതിന്റെ എതിരുള്ള അഭിപ്രായം ഉണ്ട്. അപ്പൊ ഈ ഔജഹല്ലാത്ത അഭിപ്രായം ഏതെങ്കിലും ചില കിതാബിൽ എവിടെയും കാണും. അത് പറയുമ്പോഴത്തേന് നമ്മള് പിന്നെ ഗ്രൂപ്പിൽ മസ്സല അറിയുമ്പോഴത്തേന് ഇവിടെ എങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് വിടണ്ട. അത് ഔജഹിന് എതിര് പറഞ്ഞതാണ്. അതും ഇതൊക്കെ കണ്ടിട്ട് ശേഷം പറയാൻ പറ്റുള്ളൂ ആലോചിച്ചിട്ട്. അപ്പൊ അതിനെന്ത് വേണം? കിതാബ് ഓതി അതിൽ ക്ലിയർ ആക്കി തഹക്കീക്കൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഉസ്താദന്മാരെ കണ്ടുപിടിക്കുക, അവിടുന്ന് ഓത്, അതിനുള്ള വഴിയുള്ളത്. അപ്പൊ കാര്യം തീരും. ഇനി നമ്മൾ കണ്ടതാണെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഹക്കീക്കുള്ള ഒരു ഉസ്താദ് പറഞ്ഞാൽ ആ മസലൻ്റെ എടുക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ മസലൻ്റെ അപ്പുറത്തെ കണ്ണവർക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയാണ് അതിന് ഒപ്പ്. ഇത് ഞാൻ പറയണല്ല, നമ്മൾ പരമ്പരാഗതമായിട്ട് ഇത് ഇൽമ് പഠിപ്പിച്ചു തരുന്ന മഹത്തുക്കളായ വലിയ പിന്നെ ഉസ്താദ്മാരുടെ ഭാഷ്യം തന്നെയാണ്. അതിൽ അർത്ഥവുമുണ്ട്, അത് കുറച്ചൊരു ആലോചിച്ചാൽ കിട്ടും ഇൻഷാ അല്ലാ. ഇതൊക്കെ എവിടെ ഉള്ളതാണ്? ഇനിയിപ്പോ ലക്ഷ്യം രേഖയാണ് വേണ്ടത്. ദലീലുണ്ടോ, ലക്ഷ്യമുണ്ടോ എന്നല്ലേ എല്ലാവരും ചോദിക്കലും അല്ലെ. ഓലക്കൊടിയും പിടിച്ചിട്ട് നവരോട് ചോദിച്ചൊക്കെ കമാഫി ഷറഹിൽ മിൻഹാജി, ഷറഹിൽ മിൻഹാജിലുണ്ട്, മിൻഹാജിന്റെ ഷറഹിലുണ്ട്. മിൻഹാജിന്റെ ഷറഹിൽ നമുക്കറിയാലോ, മിൻഹാജി നമ്മളെ കൈക്കുടുക്കുള്ള കിതാബ് തന്നെയാണ്, അതിന്റെ ഷറഹിലുണ്ട്. അതേതാന്ന് പറയണല്ലോ, അതെല്ലാവർക്കും മനസ്സിലായതാണ്. ഇനി ഷെയ്ഖന, നമ്മുടെ ഷെയ്ഖനാക്കുള്ള എയിലുണ്ട്, എയിലുണ്ട് ഷറഹിൽ മിൻഹാജിന്. ഷെയ്ഖന എന്ന് പറയാൻ പറ്റുമോ? ഇതാ പത്രമീൻ ഇതാ പറയണു നന്നി പത്രം മതി. ഷെയ്ഖന ഇനി വഖാല ഫീഹി, വഖാല ഫീഹി ആ മിനഹാജിന്റെ ഷറഹിൽ പറഞ്ഞു. അത് അവിടെ നിന്ന് ശ്രദ്ധിക്കണം, അവിടെ കുറച്ച് ഇബാറത്ത് ഒന്ന് ശ്രദ്ധിക്കണ്ട്. ഖിയാസുമാ യഅതി ഫീ ശക്കി ബഅദ അൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ ശേഷം സംശയത്തിൽ വരുന്ന ഒന്നിന്റെ ഖിയാസ്, ഒന്നിന്റെ തുലനം. ഈ ഖിയാസ് ഏതല്ല, ഇജ്മാ ഖിയാസ് എന്ന ഖിയാസ് അല്ല, അതിന്റെ തുലനം എന്നെ തട്ടിച്ചു നോക്കല് എന്ന് പറയുന്ന ഖിയാസ് ആകുന്നത്. വ ഖബ്ല റുകൂഇ, റുകൂഇന് മുമ്പ് ഫാത്തിഹക്ക് ശേഷം ശക്ക് വന്നതിൽ ഉള്ള സംശയത്തിന്റെ ഖിയാസാകുന്നത് അതിന്റെ ഖബറാണ്. സഹസം വിട്ട് പറയാ, അന്നഹു ലൗശക്ക, അന്നഹു കാര്യത്തിന്റെ കട്ടാന്ന് കർത്തം വെക്കും. അന്നഹു തീർച്ചയായിട്ടും ആ മുതവല്ലി ലൗശക്ക ബാദ വുളു അദ്ബിൻ, ഒരു അംഗത്തെ ഒരു അംഗത്തെ കഴുകിയതിന് ശേഷം, ബാദ ഉളുവിൻ ഫി അസരി ഖസരി, ഒരു അംഗത്തിന്റെ അസലിൽ കഴുകിയതിന് ശേഷമുള്ള സംശയത്തിൽ ഉള്ള ഒരു നിലവാരമാണ്. അപ്പൊ എന്താ അവിടെ ഉള്ളത്? അവിടെ എന്താ ഉള്ളത്? ലസിമുയാദത്തു, അതിനെ മറക്കൽ നിർബന്ധമാണ്, അതിനെ മറക്കല് നിർബന്ധമാണ്. അതെപ്പോ? ഖബ്ലുൽ ഫറാഖില്, ഫറാഖിന് മുമ്പാണ് സംശയം വന്നിങ്ങനെ മടക്കണം എന്ന് പറഞ്ഞില്ലേ. ആ മടക്കണം എന്ന് പറഞ്ഞ മസ്അലയാണ് എന്തുള്ളത്? ഫാത്തിഹന്റെ ശേഷം റുക്കുവിന് മുമ്പായിട്ട് നിയ്യത്തില് മറന്നാലുള്ള ഖിയാസ്. എന്നാൽ ആ നിയ്യത്ത് വുളുവിലാണ് സംശയം വന്നിട്ടുള്ളതെങ്കിൽ അത് ലം യുഅസ്സിറും ആണ്. ലസിമുഹു യാദത്തുഹു, ആ വുളുവിനെ കഴുകലിനെ മടക്കൽ നമുക്ക് നിർബന്ധമാണ്. ഔ ബഅലഹു, അല്ലെങ്കിൽ ആ ഉളുവിന്റെ ബഅലാണ് മുഴുവനല്ല എന്ന് വന്നാൽ, ലം തൽസമുഹു, അവനക്ക് നിർബന്ധമില്ല, അവന് മടക്കല് നിർബന്ധമില്ല. അപ്പോ ഫാത്തിഹന്റെ ശേഷമാണ്, റുക്കുവിന് മുമ്പായിട്ടാണ് ഫാത്തിഹയിൽ സംശയം വന്നത്. ഫാത്തിഹ ഓതിട്ടുണ്ടോ ഇല്ലെന്ന്? ഇനി സംശയം വന്നിക്കണ അങ്ങനെ ഫാത്തിഹ തന്നെയാണ്, പക്ഷെ അതിന്റെ ബഅലിനാണ്. അപ്പൊ ഫാത്തിഹ ഓതിക്കണോ എന്നുള്ള സംശയം, ഫാത്തിഹന്റെ എവിടെങ്കിലും ഓതിക്കണോ എന്നുള്ള സംശയം നമ്മൾ നോക്കുമ്പോൾ, കാത്തിരി ഇടയ്ക്കെതിരെ ഓതുന്നുള്ള സംശയത്തിന് എന്തില്ല ഫലമില്ല. കാരണം ഫാത്തിഹ ഓതുന്ന ഉറപ്പന്നല്ലേ. അപ്പൊ പിന്നെ അവിടെ ഉറപ്പന്ന എന്താണ്, കല്യാണത്തിന് പോയിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ സിറ്റൗട്ട് ഇരുന്ന് പറയുന്നത്, അപ്പൊ ചോറ് വെച്ചിട്ട് ചോറ് വെയ്ക്കലാണ് അവിടെ അസര്. അപ്പൊ ആ അസരിമ പിടിക്കാൻ വെയ്ക്കാതെ പോരൂലാൻ. അപ്പൊ എന്തായാലും കാര്യമായിട്ട് നല്ലോണം വഹിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഓർമ്മയിൽ വരാതിരുന്നത്, വേറെന്തോ കാര്യമായ ഫിക്റിലാണ് അതുകൊണ്ട് വന്നതാണ് എന്നർത്ഥം. അപ്പോൾ ലൗ ബഅലിലാണ് സംശയമെങ്കിലും തൽസമുഹു, അവനക്ക് നിർബന്ധമില്ല, അവനക്ക് നിർബന്ധമില്ല, മടക്കൽ നിർബന്ധമല്ല. അപ്പൊ ഫാത്തിഹയിൽ നിന്ന് കുറച്ച് എവിടേക്ക് ഓതിക്കണം എന്നുള്ള സംശയം വരികയാണെങ്കിൽ അതിന് കണക്ക് എടുക്കേണ്ടതില്ല. അതേ സമയത്ത് ഫാത്തിഹ മുഴുവത്തിലായിട്ടാണ് സംശയം വന്നെങ്കിൽ അങ്ങനെയാണ് ലംദൽസമു. അപ്പൊ പിന്നെ ആകെ ആറ്റി കുറുക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് പറ ഫല്യുഹമൽ കലാമുഹും, ആരെ കലാമ്? ആരെ കലാമ്? ആ ഫുഖഹാഇന്റെ കലാമിനെ ചുമത്തിക്കൊള്ളട്ടെ. അൽ ഔവൽ, ഔവലിന് ആദ്യത്തേത്, അതായത് അസല് വസലില് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അര ഷക്കി, ഷക്കിന്റെ മേലാണ്. അസലിൽ അലവി, അവയത്തിന്റെ അസലിലുള്ള ഷെക്കിന്റെ മേൽ ചുമത്തട്ടെ. അവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് ആദ്യത്തത്, അതായത് കബില റുക്കോയി കബിൽ ബാദൽ ഫാത്തിഹ എന്ന് പറഞ്ഞത്. പിന്നെ അതിലല്ലാ ബാദിഹി ബാദിലല്ല, ബാദിലാവുമ്പോൾ ഫായിദയില്ല. ബാദിലാണെങ്കിൽ അത് ഫായിദല്ല എന്ന് പറയണം, അതിൽ ഇന്റെ ഹുലായി വസ്റു എന്ന് പറഞ്ഞ അവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇവ സുന്നലിലെ മുത്തവല്ലി വലോപിമായും മഹ്സൂബിൻ അലൽ വജു തസ്മിത്തവൻ, ഇനി വധുവിന്റെ സുന്നത്തുകളിലേക്ക് ഇപ്പൊ കടക്കാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. എല്ലാവരും ആ ചേരുന്ന വിഷയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.